ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ അനാഫ്രയിലെ വളരെ ഹൃദ്യമായ ഒരു കർമ്മത്തെയാണ് ഇന്ന് നമ്മുടെ ധ്യാന വിഷയമാക്കുന്നത്. അത് സമാധാനാശംസയാണ്. അനാഫ്രയുടെ മുഖ്യഭാഗത്തേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് കാർമികൻ ബലിപീഠം ചുംബിച്ച് ബലിപീഠത്തിൽ നിന്ന് നമ്മുടെ കർത്താവിൽ നിന്ന് സമാധാനം സ്വീകരിച്ച് ആരാധനാ സമൂഹത്തിന് നേരെ തിരിഞ്ഞ് സമാധാനം നിങ്ങളോടുകൂടെയെന്ന് സ്ലീവായുടെ അടയാളത്തിൽ ആശീർവദിച്ചുകൊണ്ട് നൽകുന്നതാണ് ഈ കർമ്മം. കാർമികൻ മിശിഹായിൽ നിന്ന് ബലിപീഠത്തിൽ നിന്ന് സ്വീകരിച്ച സമാധാനം ആരാധനാ സമൂഹത്തിന് ആശംസിച്ചിട്ട് ശുശ്രൂഷികളിലൂടെ അത് അവർക്ക് എത്തിച്ചു നൽകുകയാണ്. അപ്പോൾ കാർമികൻ ഇപ്രകാരം ആശംസിക്കുന്നത്, യഥാർത്ഥത്തിൽ മനുഷ്യനായി അവതരിച്ച ഈശോ തൻ്റെ സഹനമരണോത്ഥാനങ്ങളിലൂടെ നേടിയ ആ രക്ഷയെ, സമാധാനത്തെ സൂചിപ്പിക്കുന്ന അവിടുന്ന് നൽകിയ ആ സമാധാനാശംസ തന്നെയാണ്. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 20:19 തുടർന്ന് വരുന്ന വാചകങ്ങളിലൊക്കെ ഉദ്ധതനായ മിശിഹ ശിഷ്യന്മാരെ കാണുമ്പോൾ പറയാനുള്ളത് സമാധാനം നിങ്ങളോടുകൂടെയെന്നാണ്. മിശിഹയാണ് യഥാർത്ഥ സമാധാനം. മനുഷ്യനായി അവതരിച്ച ഈശോയാണ്, ദൈവപുത്രനാണ് അതുവരെ അകന്നു കഴിഞ്ഞിരുന്ന മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുന്നത്, അനുരഞ്ജിപ്പിക്കുന്നത്. അങ്ങനെ ദൈവവും മനുഷ്യനും തമ്മിൽ സമാധാനം സ്ഥാപിക്കുന്നത് അവിടുന്നാണ്. അവിടുന്ന് അത് സാധിച്ചത് തൻ്റെ സഹനമരണോത്ഥാനങ്ങളിലൂടെയുമാണ്. അതുകൊണ്ടാണ് പൗലോസ് ലീഹ എഫേസോസിലെ സഭയ്ക്ക് എഴുതുമ്പോൾ 2:14 പറയുന്നത് മിശിഹായാണ് നമ്മുടെ സമാധാനമെന്ന്. അവൻ ഇരു കൂട്ടരെയും രഞ്ജിപ്പിച്ചു, ശത്രുതയുടെ മതിൽ തകർത്തു, അങ്ങനെ അവൻ നമ്മുടെ സമാധാനമായി തീർന്നു എന്ന്. ഉദ്ധതനായ മിശിഹ ആശംസിച്ച, തൻ്റെ ശിഷ്യന്മാർക്ക് ആശംസിച്ച അതേ സമാധാനം തന്നെ കാർമികൻ പരിശുദ്ധ കുർബാനയിൽ ആരാധനാ സമൂഹത്തിനും ആശംസിക്കുകയാണ്. മിശിഹായാണ് നമ്മുടെ സമാധാനം. അവനിൽ മാത്രമാണ് നമുക്ക് സമാധാനം, ശാശ്വതമായ സമാധാനമുള്ളത് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കൂടിയാണിത്. ഈ സമയത്ത് ആരാധനാ സമൂഹം കാർമികനോട് പറയുന്നുണ്ട് അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ എന്ന്. ആരാധനാ സമൂഹത്തെ പ്രതിനിധീകരിച്ച് ബലിയർപ്പിക്കുവാനായി നിൽക്കുന്ന കാർമികൻ, ഈശോയുടെ സ്ഥാനത്ത് നിൽക്കുന്ന ഈ കാർമികനും മനുഷ്യനായതുകൊണ്ട് അദ്ദേഹത്തിനും ആവശ്യമുണ്ട് സമാധാനം. അദ്ദേഹത്തിനും അദ്ദേഹത്തെ പൗരോഹിത്യത്തിലേക്ക് അഭിഷേകം ചെയ്തിരിക്കുന്ന, സ്വീകരിച്ചിരിക്കുന്ന അവിടുത്തെ ആ പരിശുദ്ധ റൂഹായോടും കൂടെ ഉണ്ടായിരിക്കട്ടെ എന്നാണ് സമൂഹത്തിൻ്റെ പ്രത്യുത്വത്തിൻ്റെ അർത്ഥം. അതാണ് സമാധാനം പരസ്പരം കൈമാർ നൽകുവിനെന്ന് പറയുമ്പോൾ, മിശിഹായുടെ സമാധാനം നൽകുവാൻ പറയുമ്പോൾ നൽകുന്നയാൾ, കാർമികൻ ശുശ്രൂഷയ്ക്ക് നൽകുമ്പോഴും ശുശ്രൂഷി ആരാധനാ സമൂഹത്തിന് നൽകുമ്പോഴുമെല്ലാം കരങ്ങൾ കൂപ്പി സ്വീകരിക്കുന്നയാളിൻ്റെ തുറന്ന കൈപ്പത്തികൾക്കുള്ളിലേക്ക് നൽകുകയാണ്. സ്വീകരിക്കുന്നയാളത് സ്വീകരിച്ച് ചുണ്ടോട് ചേർത്ത് വന്ദനം പറഞ്ഞ് സ്വീകരിക്കുന്നു, അടുത്തയാളിന് കൊടുക്കുന്നു. ബലിയർപ്പിക്കാനായി വരുമ്പോൾ നിനക്ക് നിൻ്റെ സഹോദരൻ നിന്നോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബലിവസ്തു അവിടെ വെച്ചിട്ട് പോയി രമ്യപ്പെട്ട് വന്ന് ബലിയർപ്പിക്കുവാൻ പറയുന്ന ഗിരിപ്രഭാഷണത്തിലെ മത്തായിയുടെ സുവിശേഷം 5:23-24 വാക്യങ്ങളെ അനുസ്മരിപ്പിക്കുന്നതാണിത്. ഇപ്പോൾ പരിശുദ്ധ ബലിയുടെ, കുർബാനയുടെ മുഖ്യഭാഗത്തേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ പരസ്പരം അനുരഞ്ജനപ്പെടുന്നതിൻ്റെ, ഐക്യത്തിലാകുന്നതിൻ്റെ ആ ഉള്ള ഐക്യത്തിൻ്റെ പ്രകാശനമായിട്ടാണ് സമാധാനാശംസ നമ്മൾ മിശിഹായ്ക്ക് ഈ സമാധാനം നൽകുവാൻ സാധിക്കുകയുള്ളൂ. അവിടുന്ന് യോഹന്നാൻ്റെ സുവിശേഷം 14:4 പറയുന്നില്ല, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് നൽകുന്നു, ലോകം നൽകുന്നത് പോലെ അല്ല ഇത് നൽകുന്നത്. ശാശ്വതമായ സമാധാനം അത് ദൈവത്തിന് മാത്രമേ ഉള്ളൂ. ദൈവത്തിൻ്റെ റൂഹായിലൂടെ വരുന്നതാണ് ഉദ്ധതനായ മിശിഹ നമുക്ക് നൽകുന്നതാണ്. ഈ സമാധാനം അത് മിശിഹായുടെ സമാധാനമാണ്, ശാന്തിയാണ്, കൃപയാണ്, എല്ലാം നമുക്കറിയാം. ഈ സമാധാനം നമ്മുടെ സമാധാനം മിശിഹായാണ് എന്നും അവിടുന്ന് നൽകുന്ന ആ ശാന്തിയിൽ, സമാധാനത്തിൽ മാത്രമേ ജീവിതത്തിൽ സൗഭാഗ്യം കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ളത് ആ ബോധ്യത്തിൽ ജീവിക്കുവാനും, അങ്ങനെ സമാധാനത്തിൻ്റെ, സമാധാനം നിറഞ്ഞ ജീവിതം, സമാധാനം എന്ന് പറയുമ്പോൾ അതിന് പല സുറിയാനി പദങ്ങൾ ഉപയോഗിക്കുന്നത് നമുക്കറിയാം. ഷൈന എന്നുള്ള പദം ഉപയോഗിക്കുന്നുണ്ട്, ഷെലിയ എന്നുള്ളതുണ്ട്, സ്ലാമ എന്നുള്ള പദമുണ്ട്, അഭിവാദനം, സുസ്ഥിതി, ഐശ്വര്യം, യുദ്ധമില്ലായ്മ, യോജിപ്പ്, ഐക്യം, രക്ഷ എന്നെല്ലാം അതിനർത്ഥമുണ്ട്. യുദ്ധത്തിൻ്റെ ഭീതിയിൽ കഴിയുന്ന നമ്മെ സംബന്ധിച്ച് സമാധാനം ഏറെ പ്രധാനപ്പെട്ടതാണ്. വ്യക്തി സമാധാനം, വ്യക്തികൾ തമ്മിലുള്ള സമാധാനം, കുടുംബങ്ങൾ തമ്മിലുള്ള സമാധാനം, രാഷ്ട്രങ്ങൾ തമ്മിലുള്ള സമാധാനം എല്ലാം നമുക്ക് ആവശ്യമുണ്ട്. മിശിഹായാകുന്ന സമാധാനം ലോകത്തിൻ്റെ സമാധാനമായി മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ദൈവത്തിൻ്റെ സമാധാനവും കൃപയും എന്നും നമ്മോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ.